ഹലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതായത് ഒരു ഐസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ബോർഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ പ്രിൻ്റ് പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ പ്രിൻ്റ് പോകാറുണ്ട്. അപ്പോൾ ഒരു പ്രിൻ്റ് അങ്ങനെ ഈസിയായിട്ട്, അതായത് ഒരു ജമ്പർ വയർ ഇല്ലാതെ, അതുപോലെ തന്നെ നമുക്ക് പാഡുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പ് വേണമെന്ന് മാത്രം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രിൻ്റ് പോയത്, അതായത് നോ കണക്ഷൻ അല്ലാത്ത പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രിൻ്റ് പോകുന്നതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതുപോലെ കാണാൻ കഴിയും. ആ ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല ഷാർപ്പായിട്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വളരെ പ്രസ് ചെയ്യാത്ത നേർത്ത രീതിയിൽ, അതായത് മൃദുവായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോർഡിലാണ് നിങ്ങൾക്ക് മൂന്നാല് പ്രിൻ്റുകളൊക്കെ പോയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ പോയ പ്രിൻ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രത്യേകം നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ ഈ ഒരു പ്രിൻ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അടിയിൽ ആ ഒരു കണക്ഷൻ പോയത് റൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നത് നമുക്കിതുപോലെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ബാലൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കണക്ഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ നന്നാക്കി സ്ക്രാച്ച് ചെയ്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട പ്രിൻ്റുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് അടുത്ത പ്രോസസ്സ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ആ സ്ക്രാച്ച് ചെയ്ത കണക്ഷനിലൊക്കെ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു സ്ക്രാച്ച് ചെയ്ത ഭാഗത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പി പി ഡി പേസ്റ്റ് നമ്മൾ ഇട്ടതിന് ശേഷം ബ്ലോവർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു കണക്ഷനിലേക്ക് ഒരു പേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് ബ്ലോവറിന് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ വളരെ കുറഞ്ഞ ഒരു ഹീറ്റ് മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു നൈഫോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്യൂസർ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ അത് ബോളായിട്ട് ആ ഒരു കണക്ഷനിലേക്ക് ജോയിൻ്റ് ആകുന്നതായിരിക്കും. ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സ്ക്രാപ്പ് ബോർഡ് എടുത്തിട്ട് ഇതുപോലെ ഐസികളൊക്കെ റിമൂവ് ചെയ്ത ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഉള്ള പാഡുകൾ ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും താഴത്തെ ആ ഒരു ഭാഗം തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ അതിൽ നിന്ന് അത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പാഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പിന്നീട് നമുക്കിപ്പോൾ ആ സ്ക്രാച്ച് ചെയ്ത ഭാഗങ്ങളിലേക്ക് ഈ ഒരു പാഡുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ നല്ല വെടുപ്പിന് എന്ത് ചെയ്യുക, അത് ഡാമേജ് വരാത്ത രീതിയിൽ ആവശ്യമുള്ള എത്ര പാഡുകളാണോ വേണ്ടത് അത്രയും പാഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണ്ട, പാഡുകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല കറക്റ്റ് സൈസിലുള്ള പാഡുകൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ശേഷം ഇതുപോലെ ആ ഒരു പാഡിനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ലെഡ് പിടിപ്പിച്ച ആ ഒരു പോയിൻ്റിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഹീറ്റ് ചെയ്തിട്ട് ബ്ലോവറിന് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പാഡിനെ അവിടെ ജോയിൻ്റ് ആക്കണം. അപ്പോൾ ജോയിൻ്റ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ചിലപ്പോൾ ലെഡ് ഓവർ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ആ പാഡ് ഒരുപാട് ഹൈറ്റിലേക്ക് പൊങ്ങി നിൽക്കാൻ പാടില്ല. നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം ആ പാഡിനെ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതിൽ എക്സസ് ആയിട്ടുള്ള ലെഡുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് അത് തള്ളി വരുന്നതായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാം. അതുപോലെ തന്നെ പാഡ് ഇടുമ്പോൾ ഇതുപോലെ നമ്മൾ പാഡിൻ്റെ മുകൾ വശം താഴേട്ട് വരുന്ന രീതിയിൽ ചെയ്യാമെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഒരു പാഡുമായിട്ട് അത് ജോയിൻ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതാ ഇപ്പോൾ അതിൽ ലെഡ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടോ. അപ്പോൾ ആ പാഡ് എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ്റ് ആയി. എന്നിട്ട് എന്താ, ജസ്റ്റ് ഒന്ന് ബ്ലേഡോ ട്യൂസറോ എന്താണ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ എക്സസ് ആയിട്ടുള്ള ലെഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് നമുക്കതിനായിട്ട് പോന്നോളും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബ്ലോവർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വർക്ക് കഴിഞ്ഞ്. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ആ പാഡ് നന്നായിട്ട് അടിയിലേക്ക് അമർന്ന് ഇരിക്കുകയും ചെയ്യും, ആ ഓവറിലെ ലെഡ് പുറത്തേക്ക് പോരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ പാഡിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ പാഡിലും ഇതിൽ കാണിക്കണില്ല. ഓക്കെ, ഇനി ആ ഭാഗം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള യുവി ഇടുക. യുവി ഇടുമ്പോൾ തന്നെ ഒരുപാട് ഹൈറ്റിലൊന്നും യുവി ഇടരുത്, വളരെ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, യുവി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ യുവി ഇട്ടതിന് ശേഷം നമുക്ക് യുവി ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗം എന്ത് ചെയ്ക്കോളും, അവിടെ കംപ്ലീറ്റ്ലി സെറ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെ ആ ഗം ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ബ്ലേഡ് വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്യുക. അപ്പോൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗോൾഡ് കളർ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ സ്ക്രാച്ച് ചെയ്യണം. കാരണം ഈ ഒരു പാഡിൻ്റെ ആദ്യം താഴോട്ട് നിന്നിരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ മുകളിലേക്കാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നന്നായി സ്ക്രാച്ച് ചെയ്തെങ്കിലാണ് നമുക്ക് ലെഡ് പിടിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നന്നാക്കി സ്ക്രാച്ച് ചെയ്യണം. നന്നാക്കി സ്ക്രാച്ച് ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ലെഡ് പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, നന്നാക്കി സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യുവി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം. യുവി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലായെങ്കിൽ എന്ത് ചെയ്യും, സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പാഡ് പോരാനും ഇളകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ യുവി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം സമയം കൊടുത്ത് തന്നെ യുവി നമ്മൾ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ യുവി ഇടുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത്, ഫ്ലക്സിൻ്റെ അംശം തീരെ ഉണ്ടാവില്ല, ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, വളരെ ഈസി ആയിട്ട് നമുക്കൊരു പാഡ് വാങ്ങിക്കാതെ അല്ലെങ്കിൽ ഒരു ജമ്പർ വെയർ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പാഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കേ.